ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി, അനുമോൾ ജോളി കഥകവിയാളിൽ. അപ്പം ഇന്ന് നിങ്ങൾക്കുള്ള കുഞ്ഞൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, ഇത് പ്രധാനമായിട്ടും അമ്മമാർക്കുള്ള വീഡിയോ ആണ്. അത് അമ്മമാരെ പറ്റി പറയാൻ മാത്രം യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന ഒരു അമ്മയുടെ കാര്യം പറയാം. അത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ അമ്മയ്ക്ക് കാര്യം ആയിരുന്ന സമയത്ത്, അതായത് അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് അമ്മ പി എസ് സി പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ എഴുതിയിട്ടാണ് അമ്മയ്ക്ക് ഇപ്പോ ഉള്ള ജോലി ഉള്ളത്. അപ്പോ അതുകൊണ്ട് ഒരു ആള് കാരിങ് ആണ് അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവാൻ പോവാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വീക്കാണ്, നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല, ഇനി കുട്ടികളുടെ കാര്യം നോക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു നെഗറ്റീവ് കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഒരുപാട് പേര്, ഒരുപാട് അമ്മമാര് അങ്ങനെ പഠിച്ച് പാസ്സായിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് പാസ്സായിട്ടില്ലെങ്കിലും എന്റെ അമ്മ പാസ്സായിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിന് പ്രൂഫ് ഉണ്ട്. എന്നുവെച്ചാ അങ്ങനെ നിങ്ങൾ കുട്ടികളുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകാം എന്നുള്ളതിന് പ്രൂഫ് ഉണ്ട്. അമ്മ ഇതുപോലെ ഒരുപാട് പരീക്ഷകള് ഞാനും അതുപോലെ എൻ്റെ അനിയനെയും ക്യാരി ചെയ്യുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു പരീക്ഷ വന്നിട്ട് റിസൾട്ട് വരാൻ സമയം എടുക്കുമല്ലോ. അപ്പൊ അമ്മ അടുത്ത പരീക്ഷ പോലും എഴുതും. അങ്ങനെ പരീക്ഷ എഴുതി 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 ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അമ്മ പിന്നെ വേറെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അമ്മയ്ക്ക് 30 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് ജോലി കിട്ടിയത്. അതായത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ, 30 ജോലി കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 25 അല്ലെങ്കിൽ 28 ജോലി കിട്ടിയില്ല എന്ന് ആലോചിച്ച് ആരും വിഷമിക്കണ്ട. 32 വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഇനി വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ചെറിയ കുട്ടികള് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ പഠിക്കും എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് എന്താ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം അല്ലെ. അല്ലാതെ അത് കഴിയുമ്പോഴല്ല നമ്മൾ അറിയുന്നത് ബുക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ ക്യാരിങ് അരയ്ക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ സമയം കിട്ടും, ഫ്രീ കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പഠിക്കുക, നോട്ട് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അത് നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കേട്ട് പഠിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ടുള്ള ടച്ച് പോവുകയും ഇല്ല, നന്നായി പഠിക്കുകയും ചെയ്യാം. അപ്പൊ ആ 3 നിങ്ങൾ എന്തോരം കാര്യങ്ങൾ പഠിക്കും, ആലോചിച്ച് നോക്കിക്കേ അല്ലേ. പിന്നെ സമയമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്, നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഒരുപാട് അമ്മമാര് ഡെലിവറി കഴിഞ്ഞ് പഠിച്ച് ജോലി നേടിയിട്ടുള്ളവരുണ്ട്. ഞാനിപ്പോ എന്റെ അമ്മയുടെ തന്നെ കേസ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നന്നായിട്ട് പഠിക്കുക. ഈ സമയത്ത് നിങ്ങൾ പഠിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല വയറ്റിലുള്ള കുഞ്ഞുമാവേയും കൂടിയാണ് പഠിക്കുന്നത്. അപ്പൊ അവർക്കും കൂടെ നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. അവര് നമ്മുടെ ലക്കി ചാമാണ് അല്ലെ, സോറി, ഭൂമിയിലോട്ട് നമ്മൾ ഒരാളെ കൊണ്ടുവരുവാണ്. അതിലും വലിയ കാര്യം വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. സോ യു ആർ സോ സ്ട്രോങ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ചോളാം, നിങ്ങൾക്ക് എന്തായാലും നേടാൻ പറ്റും. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.